ഞാൻ ചോദിക്കട്ടെ, 2020 രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ ഈ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് കൊണ്ടുവന്ന പ്രമേയത്തിന് എതിരായിട്ട് വോട്ട് ചെയ്തത് ആരാ? CPM അല്ലേ? എന്നിട്ടാണോ ഇപ്പൊ ഗവർണർക്കെതിരെയുള്ള വലിയ കൊടുവാളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? ഈ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് കേരളത്തിലെ നിയമസഭയിൽ ഒരു പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിനെതിരായിട്ട് വോട്ട് ചെയ്തത് CPM ആണ്. ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ കള്ളക്കടത്ത് സംഘങ്ങളെ പോലെ ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഒരു മുറിക്കകത്തിരുന്ന് സെറ്റിൽമെന്റ് നടത്തി ഈ നിയമനങ്ങളെല്ലാം നടത്തിയതിന് ശേഷം ആ കള്ളക്കച്ചവടത്തിൽ എവിടെയോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിന്റെ പേരിൽ മുഖ്യമന്ത്രിയും സ്വപ്നയും തമ്മിൽ കള്ളക്കടത്തിന് ശേഷം സ്വപ്ന പുറത്തുവന്ന് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു എന്ന പോലെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കള്ളക്കച്ചവടത്തിന്റെ കഥകൾ ഇന്ന് ഗവർണർ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ആർക്കെതിരെയാണ് പറയുന്നത്? നിങ്ങൾ ഒരുമിച്ചല്ലേ? കേരള സാങ്കേതിക സർവകലാശാല ഉൾപ്പെടെയുള്ള വിധിയിൽ ഗവർണർ ഗവൺമെന്റിന് വേണ്ടിയല്ലേ എഫിഡവിറ്റ് കൊടുത്തത്? ഈ സർക്കാരിന്റെ ചീഫ് സെക്രട്ടറിയെ ഞാനാണ് സെർച്ച് കമ്മിറ്റിയിൽ നിയമിച്ചതെന്ന് ഗവർണർ എഫിഡവിറ്റ് കൊടുത്തില്ലേ? അവിടെ എവിടെയായിരുന്നു സർക്കാരും ഗവർണറും തമ്മിൽ അഭിപ്രായ വ്യത്യാസം? ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഞാനിതാ സൂചിപ്പിച്ചത്, ഈ പറയുന്ന സംഘപരിവാർ എങ്ങനെയാണോ ഈ രാജ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എല്ലാം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അജണ്ട നടപ്പാക്കുന്നത്, അതേപോലെ തന്നെ കേരളത്തിൽ ഈ ചുവപ്പ് വൽക്കരണത്തിന് വേണ്ടിയുള്ള അജണ്ട നടപ്പാക്കുകയും അതിന് ഗവർണർ ഒത്താശയും കൊടുത്തതാണ്. ശരി രാജബിനായർ, ഞാൻ ഒരു ഒരു ചോദ്യം കൂടി നോക്കൂ. ഇന്ന് ഡൽഹിയിൽ ഗവർണറുടെ പ്രതികരണം ഇതായിരുന്നു. കെ എൻ ബാലഗോപാലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത് മന്ത്രിയെ മാറ്റേണ്ട ആൾ താനല്ല, അതിൻ്റെ അധികാരം മുഖ്യമന്ത്രിക്കാണ്. അയോഗ്യനാക്കപ്പെട്ട അല്ലെങ്കിൽ അയോഗ്യത ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ യോഗ്യനല്ലാത്ത ഒരാൾ മന്ത്രിസഭയിൽ ഉണ്ടോ ഉണ്ടാകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. മന്ത്രിയെ മാറ്റേണ്ടതും മുഖ്യമന്ത്രിയാണ്. മറ്റൊന്ന്, താൻ ആ വിഷയം പുറത്തേക്ക് എടുത്തിട്ടത് പ്രാദേശിക വാദം നോക്കുക, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതാണ്. ചില പ്രത്യേക താല്പര്യങ്ങളോടുകൂടി കെ എൻ ബാലഗോപാൽ ഉന്നയിച്ച ചില പ്രസ്താവനകൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമായിരുന്നു തൻ്റെ ലക്ഷ്യം എന്നും ഗവർണർ പറഞ്ഞു. ഈ പറയുമ്പോഴും നമുക്ക് നേരത്തെയുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കുക, കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മൾ കണ്ടതാണ് ഗവർണറുടെ ഒരു കളി ആക്രമിച്ച് കളിക്കുന്ന ഒരു രീതിയായിരുന്നു, ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു. ഈ അറ്റാക്കിൽ നിന്നും അദ്ദേഹം പുറകോട്ട് പോയതായി തോന്നുന്നുണ്ടോ? ഞാൻ പറയുന്നത്, ഈ സർക്കാർ ഈ ഗവർണർ കളിക്കുന്നത് മുഴുവൻ രാഷ്ട്രീയ കളിയാണ്. അതല്ലാതെ ഇത് മറ്റൊന്നുമല്ല. ഞാൻ ചോദിക്കട്ടെ, ഗവർണർക്ക് പിണറായി വിജയനെതിരെ രാഷ്ട്രപതി കത്തെഴുതിയിട്ട് എന്ത് കാര്യമാണ് ഇവിടെ ഉള്ളത്? തിരുവനന്തപുരം നഗരസഭയുടെ പ്രവർത്തനത്തിൽ ഗവർണർ വിശദാംശങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഒരു നഗരസഭയുടെ പ്രവർത്തനത്തിൽ ഇടപെടാൻ കഴിയുക? അതുപോലെ മന്ത്രിമാരുടെ പ്രീതി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പുറത്താക്കാൻ പറ്റുമെന്ന് പറയും. ഇതൊക്കെ പറഞ്ഞപ്പോ പ്രതിപക്ഷമല്ല അതിന് ഏറ്റവും കൂടുതൽ എതിർത്തത്. വെറും ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ ഏറ്റവും പ്രധാനപ്പെട്ട വിലക്കയറ്റം ഉൾപ്പെടെ പോലീസ് അതിക്രമം ഉൾപ്പെടെയുള്ള മറ്റ് വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്താ? ഈ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു പോര് എന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ, നോക്കൂ, ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് രൂക്ഷമായ സമയത്ത് ഗവർണർക്കെതിരെ പറഞ്ഞു നോക്കൂ, ഗവർണർക്കെതിരെ പറയാനാണ് കോൺഗ്രസ് തയ്യാറായത്. ഗവർണർക്ക് ക്ഷമിക്കണം, ഗവർണർക്ക് അനുകൂലമായി പറയാനാണ് തയ്യാറായത്. ഞാൻ പറഞ്ഞ ഒരു പിഴവ് സംഭവിച്ചതാണ്. ഗവർണർക്ക് അനുകൂലമായി നിന്നപ്പോൾ നിങ്ങളുടെ UDF കോൺഗ്രസ് ശക്തമായി ഗവർണർക്ക് അനുകൂലമായി സംസാരിച്ചു. നേതാക്കൾ കെ സുധാകരൻ, കെ മുരളീധരൻ ഒക്കെ സംസാരിച്ചപ്പോഴും നിങ്ങളുടെ UDF പക്ഷത്തു നിന്ന് ഇതിനെതിരായി സംസാരിച്ച ആദ്യ ശബ്ദം ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയുടേതായിരുന്നു. അദ്ദേഹം പറഞ്ഞത് സർക്കാരിനെ അംഗീകരിക്കാത്ത ഒരു ഗവർണർ ഒരിക്കലും പ്രതിപക്ഷത്തെയും അംഗീകരിക്കില്ല എന്നായിരുന്നു. മറ്റാരും പറഞ്ഞിരുന്നില്ല. അതിനുശേഷമല്ലേ നിങ്ങളുടെ നേതാക്കളെങ്കിലും അല്പമെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചത്? ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിൽ എന്താ തെറ്റ്? തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അംഗീകരിക്കാത്ത, നിങ്ങളത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ശരിയാണ്, ആ നിലപാട് ഞാൻ അംഗീകരിക്കുന്നു. കാരണം ഞാൻ സൂചിപ്പിക്കാൻ പറഞ്ഞ നിലപാടിനോടാണ്. ഞാൻ സംസാരിക്കട്ടെ. സർക്കാരിനെ അംഗീകരിക്കാത്ത ഗവർണറെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ജനാധിപത്യ രീതി അല്ല. ഗവർണറെ അംഗീകരിക്കാൻ കഴിയില്ല എന്നല്ല, സർക്കാരിനെ നോക്കൂ, ഞാൻ ആ വാക്കുകൾ ഒന്നുകൂടി കൃത്യമായി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പറയുകയാണ്. സർക്കാരിനെ അംഗീകരിക്കാത്ത ഒരു ഗവർണർ ഒരിക്കലും പ്രതിപക്ഷത്തെയും അംഗീകരിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ ഗവർണർക്ക് അനുകൂലമായി നിലപാടെടുക്കില്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അല്ല, ഗവർണറുടെ ഒരു നിലപാടിനും അനുകൂലമായി എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ചാൻസലർ എന്ന രീതിയിൽ ഗവർണർ ചാൻസലറും കൂടിയാണ്. ചാൻസലർ എന്ന രീതിയിൽ കോൺഗ്രസും പ്രതിപക്ഷവും കേരളത്തിന്റെ നിയമസഭയിൽ ഉൾപ്പെടെ പ്രിയ വർഗീസിന്റെയും കണ്ണൂർ VC നിയമനത്തിന്റെ ഉൾപ്പെടെ നേടുത്തിരിക്കുന്ന നിലപാട് സുപ്രീം കോടതി സാധൂകരിച്ചപ്പോൾ ആ സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ VC മാരെല്ലാം രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാവുമെന്ന്
ഗവർണർ പറയുന്നതിനു മുമ്പ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാണ് അതിനെ ഗവർണർ ഒരു നടപടിയിലേക്ക് നീങ്ങിയപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഗവർണറെ എടുക്കാൻ ചാൻസലറെ എടുക്കാൻ കഴിയ ചാൻസലറോട് പറയണോ നിങ്ങൾ ബിജെപിയുടെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ആളാണ് അതുകൊണ്ട് അനധികൃത നിയമനങ്ങൾ നിങ്ങൾ നടപടി എടുക്കാൻ പാടില്ല എന്നൊരു നിലപാട് കോൺഗ്രസ്സിന് എടുക്കാൻ സാധിക്കുമോ ഞങ്ങൾ എടുത്തത് ആ വിഷയത്തെ നിയമപരമായി കണ്ടതാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബും പറഞ്ഞത് അതുതന്നെയാണ്।